ഇന്ന് ഒരു ഇത് ചെയ്യാൻ വിചാരിച്ചത് ഞാൻ സാധനം മേടിച്ചില്ല, അപ്പൊ അത് കാണിച്ചു തന്നിട്ട് അതിന്റെ യൂസ് പറയാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കണം. ഓക്കെ, ഹായ്. ഇന്ന് ആക്ച്വലി ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ച എന്താ വെച്ചാ, ഈ ചെറുപ്പം ഉണ്ടോ ടോമി, ഇന്നത്തെ വീഡിയോയിൽ നല്ല ഇൻട്രസ്റ്റഡ് ആണ്. ചെരുപ്പ് എന്ന് പറഞ്ഞാ ബാക്ക് പറ്റി ടോമി കുറച്ച്. ഞാൻ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് മേടിച്ച സാധനമാണ് ഈ ചെരുപ്പ്, മൈക്രോസെല്ലുലർ റബ്ബർ ഫുട്വെയർ. അപ്പൊ ഇത് ആക്ച്വലി മമ്മിക്ക് ആക്ച്വലി ആർത്രൈറ്റിസിന്റെ സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പൊ നടക്കുമ്പോ ഭയങ്കര ഉപ്പുറ്റി വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഡോക്ടർ ഈ മൈക്രോസെല്ലുലർ റബ്ബറിന്റെ ഫുട്വെയർ ഉപയോഗിച്ച കുറച്ച് ബെറ്റർ ആവും, ഇത്തിരി സുഖം ഉണ്ടാവും, നടക്കാൻ സുഖം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഇത് മേടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും ഉപ്പുറ്റി വേദനയുണ്ട്, എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും ഒന്ന് വാങ്ങിച്ചു. അങ്ങനെ രണ്ടു ദിവസം ഇത് ഉപയോഗിച്ച് നടന്നു. അപ്പൊ നടന്നപ്പോ ഇത്തിരി നടക്കുമ്പോ സമാധാനം പറ്റി. ഇത് കുറെ നടക്കുമ്പോ ഭയങ്കര ഉപ്പുറ്റി വേദന, അതുപോലെ എന്റെ ബോഡിയിൽ ഫുള്ള് ഇഞ്ചുറീസ് ആണ്. അപ്പൊ ഒരു സുഖം തോന്നിയപ്പോൾ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കി, നമ്മള് പഠിക്കുന്ന സമയത്ത് MBBS പഠിക്കുന്ന സമയത്ത് ഈ മൈക്രോസെല്ലുലർ റബ്ബർ ലെപ്രസി പേഷ്യൻസിനെ കൊടുക്കും, അവരുടെ ഫുഡ് കെയറിന്റെ ഭാഗ്യമായിട്ട്. അതായത് കുറെ ഡിഫോമിറ്റീസ് ഉണ്ടാവുമല്ലോ ലെപ്രസി പേഷ്യൻസിന്, അപ്പൊ അവർക്ക് ഫുഡ് നന്നായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് മൈക്രോസെല്ലുലർ റബ്ബർ അവർക്ക്. അപ്പോ ലെപ്രസി പേഷ്യൻസിനും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും ഒക്കെ ഈ ഫുഡ് കെയറിന്റെ ഭാഗമായിട്ട്, കാരണം അവർക്ക് ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്, അൾസറസ് വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് കണ്ടീഷനുകളാണ്. അപ്പൊ അവരുടെ ഫുഡ് കെയറിന്റെ പാദ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മള് ഈ മൈക്രോസെല്ലുലർ റബ്ബർ ഫുട്വെയർ പറയാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഐ മീൻ പഠിച്ചിട്ടുണ്ട്. ആർത്രൈറ്റിസ് ആൾക്കാർക്ക് അതുപോലെ തന്നെ ഹീൽ പെയിന്, നമ്മുടെ കാലിന്റെ അവിടുത്തെ ആർച്ച് കുറച്ച് ഹൈ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പക്ഷെ ഈ സംഭവം ഉപയോഗിച്ച ഗുണമുണ്ട് എന്നുള്ളത് ഞാനും മമ്മിക്ക് പറഞ്ഞപ്പോ ഞാനും ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്റെ കാലിലാണെങ്കിൽ കളിച്ച് കളിച്ചിട്ട് ഭയങ്കര ഇഞ്ചുറീസ് ഉള്ള കുറെ നീ ലിഗമെന്റ് ഇഞ്ചുറി, ആംഗിൾ ലിഗമെന്റിന്റെ ടയർ, നീന്റെ ലിഗമെന്റിന്റെ ടയർ, ഫുൾ കളിച്ചതിന്റെ ഭാഗമായിട്ട് ഫുൾ ഇഞ്ചുറികളാണ്. അതുകൊണ്ട് തന്നെ എന്നെ നടക്കുമ്പോഴും ഇപ്പോഴും ഞാൻ സർജറി ഒക്കെ പറഞ്ഞിട്ടില്ല, ഞാൻ സർജറി ചെയ്തിട്ടില്ല, ചെയ്യണം. അപ്പോ അവര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിഗമെന്റ് ഇഞ്ചുറി ആയിട്ട് നടക്കുമ്പോ നമുക്കൊരു 50 വയസ്സ് വരേണ്ട ആർത്രൈറ്റിസ് 40 വയസ്സിലോ അതിനാണ് മുമ്പ് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഈ സർജറി ചെയ്യാൻ നടക്കുമ്പോൾ. അപ്പൊ അറിഞ്ഞിട്ടാണ് ഞാൻ സർജറി ചെയ്യാണ്ട് ഈ നടക്കണേ. അതുകൊണ്ട് തന്നെ കുറെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഭയങ്കര വേദന വരും, മാത്രമല്ല ഞാൻ തടിയും കൂടിയ കാരണം ഹീലിനൊക്കെ നടക്കുമ്പോൾ ഭയങ്കര പെയിനാണ്. അപ്പോ വാക്കിംഗ് ഒക്കെ വന്ന് നടക്കുമ്പോൾ ഭയങ്കര കുറച്ച് നടക്കുമ്പോഴേക്കും നല്ല പെയിനും, അതുപോലെ ടെൻഡൻ അവിടുത്തെ ടെൻഡനൊക്കെ ഭയങ്കര പെയിനാണ്. ഓൾറെഡി അവിടെയും ഇഞ്ചുറി ആയിട്ട് ഞാൻ കുറെ കാലമായിട്ട് ക്രോണിക് ടെൻഡനൈറ്റിസ് ആയി ബാൻഡേജൊക്കെ ഇട്ട് നടന്നിരുന്നതാണ്, പക്ഷെ ഇപ്പോഴും നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്താൽ വരും. പക്ഷെ ഞാനിപ്പോ ഈ ചെരുപ്പ് ഇടപ്പോ ഒരു സമാധാനം, വലിയ ബെറ്റർ എന്നല്ല. ഇപ്പൊ ഞാന് ഒരു 3 ദിവസമായിട്ട് വീണ്ടും നടത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നടക്കുമ്പോ പണ്ടത്തെ പോലത്തെ അത്ര വേദന ഇല്ല ഹീലിന്. ഞാൻ ഇടയിൽ ഒരു ദിവസം ചെരുപ്പിടാണ്ട് നടന്നു നോക്കി, ഇനി ശരിക്കും എന്റെ ഹീലിന്റെ പെയിൻ മാറിയിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒന്ന് ഞാന് ഈ ചെരുപ്പിടാണ്ട് നടന്നപ്പോ നല്ല വേദനയുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് നോക്കിയത്. അപ്പൊ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കുഷിൻ എഫക്റ്റ് ഉണ്ട് സംഭവത്തിന്. ആ കുഷിൻ എഫക്റ്റ് കാരണം തോന്നുന്നു നല്ലൊരു കംഫർട്ടബിൾ ആണ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനത്തെ ഹീൽ പെയിന്, അതുപോലെ തന്നെ ഇവര് പറഞ്ഞത് ഈ ബാക്ക് പെയിനെയും അതുപോലെ തന്നെ ഹീൽ പെയിന്, ടെൻഡനൈറ്റിസ്, ആർത്രൈറ്റിസ് അങ്ങനത്തെ എല്ലാ സംഭവത്തിനും ഈ ഒരു ഫുട്വെയർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആവും. എനിക്ക് ഇത്തിരി സമാധാനമുണ്ട്, ഇതിന്റെ ഉപ്പുറ്റി വേദന ഇത്തിരി കുറവുണ്ട്. അതായത് കുറച്ച് നടക്കുമ്പോഴല്ല, നന്നായിട്ട് നടക്കുമ്പോൾ വരണ ആ ഒരു ഉപ്പുറ്റി വേദന എനിക്ക് ആ ഒരു ഇന്റൻസിറ്റിയിൽ എടുക്കണില്ല, ഒരു സമാധാനം ഉണ്ട്. ഓക്കെ, ഇതൊക്കെ കളിച്ചുണ്ടാക്കിയിട്ടുള്ള വേദനകളാണ്. എന്നാലും എല്ലാത്തിനും സമാധാനമുണ്ട്, എല്ലാത്തിനും ഞാനാണ് ഉത്തരവാദി. ഈ വേദനകൾക്കൊക്കെ എല്ലാവരും ഈ ഇഷ്ടത്തിന്റെ പുറകെ നടക്കുമ്പോ ആൾക്കാർക്ക് എന്താണ് ഹൃദയത്തില് വേദന എന്നൊക്കെ പറയുമല്ലോ. ഞാൻ ഇഷ്ടത്തിന്റെ പുറത്ത് നിന്നിട്ട് എല്ലാ ഹൃദയത്തിനെയും ബോഡിക്കും എല്ലാത്തും എല്ലായിടത്തും ഇഞ്ചുറികളാണ്.
ഓക്കെ അപ്പൊ ഞാൻ ഇത് മേടിച്ചപ്പോ ഒന്ന് ജസ്റ്റ് പറയാന്ന് വിചാരിച്ചു. ഞാന് ആണുങ്ങൾ ഇടുന്ന പോലത്തെ ചെരുപ്പ് മേടിച്ചോണ്ട് എനിക്ക് ഇങ്ങനെ സ്ട്രാപ്പുള്ള ടൈപ്പ് മേടിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ആണുങ്ങളുടെ മോഡലാണ് മേടിച്ചോണെ. അപ്പൊ നിങ്ങളുടെ മോഡല് ഉണ്ട്. ഞാൻ വാക്കിങ്ങിന് പോകുമ്പോ ഇങ്ങനെ സ്ട്രാപ്പുള്ള സംഭവം ആണ് കംഫർട്ടബിൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ സംഭവമാണ് മേടിക്കുന്നത്. അതുപോലെ തന്നെ പറയണതാണ് ഈ ടൈൽസ്, ഗ്രാനൈറ്റ്, മാർബിള്, അതിലൊക്കെ നമ്മൾ വീട്ടില് അങ്ങനത്തെ സാധനങ്ങളിട്ടുണ്ടാവുക. അതിലൊക്കെ നടക്കുമ്പോൾ ആ തണുപ്പടിക്കുമ്പോൾ ഈ ഹീൽ പെയിനൊക്കെ കൂടുന്നു. അപ്പൊ വീട്ടിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പെയിനൊക്കെ ഒന്ന് ഒരു പരിധി വരെ ഒന്ന് കുറയും. ഓക്കെ ബൈ. അപ്പൊ നമ്മൾ ടോമിന്റെ കൂടെ വീഡിയോ എടുക്കാത്തതിന്റെ പിടക്കത്തിലാണ്. അപ്പൊ സന്തോഷമായിട്ടും ടോമിക്ക് ആക്ച്വലി വീഡിയോ എടുക്കുന്നത് ഇഷ്ടല്ല. പക്ഷെ ഇന്നെന്താണോ അറിയാണ്ട് വീഡിയോയില് വന്നു പോയതാണ്. ഓക്കേ.